ഖത്തറിലെ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് $600 കോടി വികസന കരാർ പ്രഖ്യാപിച്ച് ഖത്തർ എനർജി. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഇത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ പ്രതിദിന എണ്ണ ഉൽപ്പാദനം 100,000 ബാരൽ കൂടി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമാക്കിയുള്ള അൽ ഷഹീൻ ഫീൽഡിന്റെ വികസന പദ്ധതിക്കായി ഖത്തർ എനർജി വൻ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചത്. റോയ എന്ന പേരിലുള്ള വികസന പദ്ധതികൾക്കായി $600 കോടി കരാറുകൾ അനുവദിച്ചതായി ഖത്തർ എനർജി അറിയിച്ചു. ഇത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ കാര്യമായ പ്രതിഫലനമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഖത്തറിലെ ഏറ്റവും വലിയ എണ്ണ ഖനന ഓഫ്ഷോർ പദ്ധതിയാണ് അൽ ഷഹീൻ. 2027 മുതൽ പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും. 5 വർഷം കൊണ്ട് 550 മില്യൺ ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. 200 പുതിയ എണ്ണക്കിണറുകളും കേന്ദ്രീകൃത പ്രോസസ് കോംപ്ലക്സും ഉണ്ടാകും. അൽ ഷഹീൻ പദ്ധതിയിൽ 70% ഓഹരി ഖത്തർ എനർജിയും 30% ടോട്ടൽ എനർജിക്കുമാണ്. നോർത്ത് ഫീൽഡ് പ്രകൃതിവാതക പദ്ധതികളുടെ വിപുലമായ വികസന പദ്ധതികൾക്ക് പിന്നാലെയാണ് എണ്ണ ഖനന മേഖലയിലും ഖത്തർ കൂടുതൽ നിക്ഷേപത്തിനൊരുങ്ങുന്നത്. എഞ്ചിനീയറിംഗ്, സംഭരണം, നിർമ്മാണം, ഇൻസ്റ്റലേഷൻ എന്നീ 4 മേഖലകളിലായാണ് പ്രവർത്തന വിപുലീകരണം സംബന്ധിച്ച് കരാറിൽ ഒപ്പുവെച്ചത്. ഖത്തറിലെ ഏറ്റവും വലിയ എണ്ണപ്പാടത്തിന്റെ വികസന പദ്ധതിയിലെ സുപ്രധാന നാഴികക്കല്ലാണ് കരാറെന്ന് ഖത്തർ എനർജി പ്രസിഡന്റും സിഇഒയും ഊർജ്ജകാര്യ സഹമന്ത്രിയുമായ സാദൽ ഷരീദ അൽ ഖാബി പറഞ്ഞു. രാജ്യത്തിന്റെ പകുതിയോളം അസംസ്കൃത എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അൽ ഷഹീന്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നതിൽ സുപ്രധാന ചുവടുവെപ്പായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിന്റെ തീരത്തുനിന്ന് 80 കിലോമീറ്റർ അകലെ പുറംകടലിലായാണ് സമ്പന്നമായ അൽ ഷഹീൻ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത്. എണ്ണ നിക്ഷേപത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതിയായാണ് അൽ ഷഹീൻ അറിയപ്പെടുന്നത്. 1994 വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ച ഇവിടെ നിന്ന് 2007 പ്രതിദിന ഉൽപ്പാദനം 300,000 ബാരൽ വരെ എത്തിയിരുന്നു. ഇത് വീണ്ടും വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായാണ് പുതിയ നിക്ഷേപം പ്രഖ്യാപിച്ചത്. അൻവർ പാലേരി, 24 ദോഹ.